ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ക്യാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ ഡിസൈൻസ് കാണാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആണ്. പോളിസാറ്റിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പും അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള ഒരു കോട്ടുമാണത്. പോളിസാറ്റിൻ ഫാബ്രിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഷൈനിങ് കൂടിയ സാറ്റിനാണ്. അതുപോലെ തന്നെ അതിന് കുറച്ച് റേറ്റും വ്യത്യാസമുണ്ട്. നമ്മളിത് വി നെക്ക് ചെയ്തതിന് ശേഷം അതിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ നെക്കിലായിട്ട്. പിന്നെ താഴെ സാറ്റിൻ മെറ്റീരിയലിൽ അതിൻ്റെ താഴെയായിട്ടും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ ടോപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് ഫീഡിംഗ് സിബ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫീഡിംഗ് സിബ് സീക്രട്ട് സിബാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അറിയാൻ പറ്റില്ല. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷനും താഴത്തെ പോർഷനുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സെൻറ്ററിലൊരു കട്ടിങ് വന്നിട്ടുണ്ട്. താഴെ പോർഷനിലും ആ നെക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ലേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ലേസ് വർക്കിൻ്റെ ഫാബ്രിക് എടുത്തിട്ട് ആ ഫാബ്രിക് വെച്ചിട്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് കോട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ അതായത് ഈ കോട്ടിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നുണ്ടല്ലോ, ആ രണ്ട് സൈഡിലും അതിൻ്റെ ഡിസൈൻ്റെ അറ്റം വരുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടിൽ കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രസ് ബട്ടൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പലാസോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഈ ഡ്രസ്സെന്ന് പറയുന്നത് ഒരു മെഹന്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. മെറ്റീരിയൽ വന്നിട്ട് ഗ്ലാസ് വർക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പോളി ഫാബ്രിക് തന്നെയാണ് എടുത്തിട്ടുള്ളത്, പോളി സാറ്റിൻ ഫാബ്രിക്. വി നെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ ഇതിൻ നെക്കിൽ കൊടുത്തിട്ടുള്ളത്. അകത്തേക്കൊരു പ്രീസ് കൊടുത്തിട്ട് അതിൽ പ്രസ് ബട്ടൺ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ദുപ്പട്ട വന്നിട്ട് നമ്മൾ മെറ്റീരിയൽ മുറിച്ചെടുത്തിട്ട് തന്നെയാണ് ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലേസും സ്റ്റോൺ വർക്കിൻ്റെ ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൈയുടെ അരികിലായിട്ട് നെറ്റിൻ്റെ മെറ്റീരിയലും ഉണ്ട്, ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്, കൂടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴത്തെ പോർഷനിൽ മെയിൻ ഫാബ്രിക്കിൽ ഈ പോളിസാറ്റിൻ ഫാബ്രിക് കൊണ്ടിട്ട് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ മെറ്റീരിയൽ പോളിസാറ്റിൻ ഫാബ്രിക്കാണ്. അതിനകത്ത് ക്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ അകത്തേക്ക് ഒരു കോട്ടൻ്റെ ലെയർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ സ്റ്റിഫ് നെറ്റ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ സ്റ്റിഫ് നെറ്റിൻ്റെ താഴെയായിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് 7 മീറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് 2.5 മീറ്ററും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓർഡർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.